കർത്താവായ യേശുവേ, എന്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. അപ്പസ്തല പ്രവർത്തനങ്ങൾ 7:59. Lord Jesus, receive my spirit. Acts of the Apostle, chapter 7:59. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ക്രിസ്തുവിന് വേണ്ടി ആദ്യ രക്തസാക്ഷിയായി തീർന്ന സ്റ്റീഫനെ അനുസ്മരിക്കുന്ന, സ്തെഫാനോസിനെ അനുസ്മരിക്കുന്ന സുദിനമാണ് December 26. ഒരു തരത്തിൽ സ്തെഫാനോസിന്റെ പ്രസംഗം അപ്പസ്തല പ്രവർത്തനങ്ങളിൽ വായിച്ച് ധ്യാനിക്കുമ്പോൾ, സ്റ്റീഫന്റെ പ്രസംഗം ധ്യാനിക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാനായി സാധിക്കും ഇത്ര ജ്ഞാനിയായ ഒരു മനുഷ്യൻ ക്രിസ്തുവിനെ കുറിച്ച് മാത്രമല്ല അതിന്റെ പാരമ്പര്യം, അല്ലെങ്കിൽ പഴയ നിയമത്തിന്റെ തുടർച്ച എന്ന വണ്ണമാണ് ക്രിസ്തുവിലെല്ലാം പൂർത്തീകരിക്കുന്നു എന്ന് സ്തെഫാനോസ് വിളിച്ച് പറയുമ്പോൾ, ജ്ഞാനിയായ മനുഷ്യനെ അതിലംഘിക്കാനായിട്ട് അവനെ മറികടക്കാൻ ആർക്കും സാധ്യം. പക്ഷെ അതുകൊണ്ട് തന്നെ കള്ളക്കേസിൽ കുടുക്കി അദ്ദേഹത്തെ വധിക്കുമ്പോൾ, പ്രിയപ്പെട്ട ദൈവജനമേ, നമുക്ക് ഇന്നത്തെ ദിവസം അദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥനയിലേക്ക്, ശത്രുക്കൾ ചുറ്റും നിൽക്കുമ്പോഴും ദൈവ സന്നിധിയിലേക്ക് കൈകൾ ഉയർത്തുവാനും മനസ്സുയർത്താനും കിട്ടിയ ആ കൃപയെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഒപ്പം നമ്മുടെ ജീവിതത്തിലും ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാനായിട്ട് കിട്ടുന്ന കുഞ്ഞവസരങ്ങളെങ്കിലും പാഴാക്കാതെ ജീവിക്കാൻ സഹായിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് അനുഗ്രഹ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ ജീവിതത്തിന്റെ വേദനകളെയും നൊമ്പരങ്ങളെയും പീഡകളെയും എല്ലാം ദൈവത്തിന് സമർപ്പിക്കാം. അതെല്ലാം ക്രിസ്തുവിന് വേണ്ടി സഹിക്കാനായിട്ടും, ക്രിസ്തുവിനെ ആത്മാക്കൾക്ക് നേടാനായിട്ടും, പാപികളുടെ മാനസാന്തരത്തിന് വിട്ടുകൊടുക്കുവാനും ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തിന്റെ അനുഗ്രഹ ആശീർവാദം ഇപ്പോൾ സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായതിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരിശിന്റെ സംരക്ഷണവും തിരക്തന്റെ സംരക്ഷണവും പരിശുദ്ധാമയുടെയും സകല മാലാഖമാരുടെയും സകല വിശുദ്ധയുടെയും പ്രത്യേകമായിട്ട് വിശുദ്ധ സ്തെഫാനോസിന്റെ മധ്യസ്ഥയും സഹായവും നമുക്ക് ലഭിക്കുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.